നമസ്കാരം ഞാൻ സുശാന് നിലമ്പൂരാണ് പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യം ഒന്നടങ്കം പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന സമയമാണ് ചിലരെങ്കിലും മുസ്ലിം സഹോദരന്മാരെ അവഗണിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു സമയത്താണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി പത്താംകല്ലിലെ മഹല് നിവാസികൾ ചേർന്ന് ജാതി മത രാഷ്ട്രീയത്തിനതീതമായി ഇരുപത് കുടുംബങ്ങൾക്ക് വീടൊരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരേക്കർ സ്ഥലം വിട്ടു നൽകിയിട്ടുള്ളത് ആ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഇരുപത് വീട് നിർമ്മിച്ചു നൽകുന്നത് മുസ്ലിം സഹോദരന്മാർക്കെല്ലാം നിങ്ങൾ ഒരുക്കണം ഏറ്റവും അർഹതപ്പെട്ട ഇരുപത് കുടുംബങ്ങൾക്കാണ് അതിൽ മുസ്ലിം കാണാം ഹിന്ദു കാണാം ക്രിസ്ത്യാനി കാണാം അവരൊരിക്കലും ഒരു മതത്തിന്റെ പേരിൽ ആരെയും അകറ്റി നിർത്തിയിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ മഹല്ലിലെ സഹോദരന്മാർക്ക് ഇരുപത് വീടൊരുക്കാനുള്ള സാമ്പത്തികം അവരുടെ കയ്യിലില്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഈ മഹല്ലിനെ സഹായിക്കാൻ ആരെങ്കിലും താല്പര്യവുമായി മുന്നോട്ട് വരികയാണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകണമെന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് മുസ്ലിം സഹോദരന്മാരോട് പൌരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഭയത്തിന്റെ ആവശ്യം നിങ്ങൾക്കില്ല ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ മറ്റു മതവിഭാഗർക്ക് കൂടി വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങളെ ഒന്നും ഈ ഒരു രാജ്യത്തു നിന്നേക്ക് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മുന്നോട്ട് വരില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ മനുഷ്യരും ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുന്നോട്ട് വരണം എന്ന് കൂടെയാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ ഇതിൻ്റെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പള്ളിയുടെ കമ്മിറ്റി പറയുന്നതാണ് അസാം ഞാൻ കരുതക്കാട് വടക്കാഞ്ചേരി കരുതക്കാട് മഹല്ലിലെ പ്രസിഡൻ്റാണ് ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ ചേരാൻ കാരണം ഇവിടെ നമ്മുടെ ഈ മഹല്ലിൽ വളരെയധികം പാവപ്പെട്ട ഒരു പത്തിരുപത് വീടുകളുണ്ട് അവർക്കൊന്നും അവർക്കൊന്നും ഇവിടെ ഒരു വീട് വെക്കാനുള്ള ഒരു സാഹചര്യം അവർക്കില്ല അതിനൊരു സഹായത്തിന് വേണ്ടി നമ്മുടെ മഹല് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ മഹലിലെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു ഇവരെല്ലാവർക്കും ഒരു വീട് വെച്ചു കൊടുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു അതിൻ്റെ ഫലമായി നമ്മുടെ മഹലിലെ പല സുഹൃത്തുക്കളും നമുക്ക് അതിനുള്ള സ്ഥലം ഒരേക്കർ സ്ഥലം നമുക്ക് സൗജന്യമായി കിട്ടി ഇനി നമുക്ക് ഒരു വീട് വെക്കാനുള്ള ഒരു സാ സാമ്പത്തികം നമുക്കിപ്പോൾ ഇല്ല അതിന് നിങ്ങളെ ഈ കേൾക്കുന്ന എല്ലാവരോടും ഞങ്ങളൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ് കഴിവിൻ്റെ പരമാവധി ഞങ്ങളെ സഹായിച്ചാൽ ഈ പറഞ്ഞ പെട്ടെന്ന് നമുക്കൊരു വീട് വെച്ചു കൊടുക്കാം അതിന് ഞാൻ ഞങ്ങളെല്ലാവരോടും ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് അസ്സാം വലൈക്കും നമസ്കാരം എൻ്റെ പേര് കണ്ണൻ ഞാൻ ഈ നാട്ടിൽ വസിക്കുന്നവരാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പള്ളിയുടെ പ്രസിഡൻ്റായ മണിക്ക മറ്റുള്ളവരെല്ലാം സുഹൃത്തുക്കളാണ് അപ്പോൾ അവർ ഉദ്ദേശം പത്തിരുപത് കുടുംബങ്ങൾക്ക് സ്ഥലമില്ല വീട് വയ്ക്കാനുള്ള സ്ഥലം തേരിയില്ല അപ്പോൾ ചേരി ഭാഗങ്ങളിലാണ് താമസിക്കുന്നവർ അപ്പോൾ അവർക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ഈ കാര്യങ്ങൾ അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ സുശാന്ത് നിലമ്പൂർ പറഞ്ഞ പോലെ ജാതീയമായി ഉയർത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും മുസ്ലിം സഹോദരങ്ങൾ ഇത്രയും മാന്യ മതസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീട് വയ്ക്കാനുള്ള നല്ലൊരു ഉദ്ദേശത്തിന് ഒപ്പം നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് എല്ലാ എല്ലാ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും അതായത് എൻ്റെ കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്ന് ഇതിനുറപ്പ് നൽകുന്നു ഇത് ഇവിടുത്തെ കൗൺസിലറാണ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് ഇവിടെ നമുക്ക് കേൾക്കാം വളരെ സന്തോഷകരമായൊരു സുദിനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എൻ്റെ ഡിവിഷനകത്ത് തന്നെ സ്വന്തമായി ഭൂമിയുള്ള ആൾക്കാർക്ക് സർക്കാരിൻ്റെ ഏകദേശം നൂറ്റിമൂന്ന് വീടിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഇവിടുത്തെ മകല് സ്വന്തമായി ഭൂമി ഇല്ലാത്ത ആൾക്കാരെ കണ്ടെത്തി അത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇങ്ങനൊരു നല്ല പ്രവർത്തനം ഏറ്റെടുക്കുന്ന വേണ്ടി ഏകദേശം ഇരുപതോളം പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഈ പദ്ധതിക്ക് നല്ലവരായ നല്ല മനസ്സുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ സമയത്ത് ഇതൊരു നല്ല മെസ്സേജായിട്ട് ജനം സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നിൽ നിന്നുള്ള നമ്മുടെ പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ നഗരസഭയുടെ എല്ലാവിധ സപ്പോർട്ടും ഈ പ്രസ്ഥാനത്തിനും ഈ മകലിനും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു